ഹലോ ഫ്രണ്ട്സ്, കേരളകാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ മാള അടുത്ത അഷ്ടമിച്ചറയാണുള്ളത്. ഇവിടെ നമ്മൾ എപ്പോഴും നല്ല നല്ല വാഹനങ്ങളുടെ കുറേ റിവ്യൂകൾ ചെയ്തിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബിസ്മി യൂസ്ഡ് കാർ ഷോറൂം എന്ന് പറഞ്ഞൊരു ഷോറൂം ഉണ്ട്. ഇവിടെ യൂസ്ഡ് കാർ വാഹനങ്ങളുടെ ഷോറൂമാണ്. അവിടെയാണ് നമ്മൾ നിന്നുള്ളത്. നമ്മളിന്നിവിടെ ഷോറൂമിൻ്റെ വീഡിയോ അല്ല, മറിച്ച് ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ കാലങ്ങളായിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന വാഹനമായിരുന്നു അൾട്ടോ. അതും ഒരു 1 lakh ചോട വരുന്ന നല്ല അൾട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യാവുന്നത്. അതിന് നമുക്കൊരു 1 lakh ചോട വരുന്ന നല്ലൊരു അൾട്ടോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. 2004 മോഡൽ അൾട്ടോ LXI ആണ് നമ്മൾ നോക്കുന്നത്. വണ്ടിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാണ്ട് നിങ്ങൾ അറിയിക്കണം. അതിനുള്ളൊരു നമ്പർ ഞാൻ അത് സ്ക്രോളിങ്ങിൽ കാണിക്കുന്നുണ്ടല്ലോ, അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിനകത്തൊരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് വെച്ചാൽ വരും ദിവസങ്ങളിൽ ഞാൻ അവിടെ വന്ന് ഇതേപോലെ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിലെ എല്ലാ ജില്ലകളിലെ വാഹനങ്ങളും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ പരിസരത്തടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഭാഗത്തിലെ വാഹനങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരൊരു പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷനും കൂടി ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ എപ്പോൾ നല്ല വണ്ടികൾ വന്നാലും അവരെന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. നമ്മളിതുപോലെ ഒന്ന് വീഡിയോ ചെയ്ത് വീഡിയോയിൽ തന്നെ മുഴുവൻ വിവരങ്ങൾ, ഈ വാഹനത്തിന് അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ആർസ് ഓണറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ അടക്കം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ അവസാനം വരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തിന്നറിയും. ഈ അടിയിൽ സ്ക്രോളിങ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറും വീഡിയോയുടെ ഇടയിൽ നമ്മൾ വലുതാക്കി കാണിക്കുന്നതാണ് ആർസ് ഓണർ നമ്പർ. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ബാക്കി വരുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് നടത്താം. യാതൊരു വിധത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചാർജുകളോ ഒന്നും തന്നെ വീഡിയോ കണ്ട് വണ്ടികൾ മേടിക്കുന്നതിന് നമ്മൾ ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി 2004 മോഡൽ അൾട്ടോ LXI ആണ്. 2004 12 മാസമാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും കിടക്കുന്നത്. 2024 12 മാസം വരെ തന്നെ വണ്ടിക്ക് ടെസ്റ്റ് ബാക്കി നിൽക്കുന്നുണ്ട്. 2023 12 മാസം വരെ വണ്ടിക്ക് ടാക്സ് നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം 10 മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ റീപ്ലേസ്മെൻറ്റുകളൊന്നും കയറിയിട്ടില്ല. എന്നാലും ചെറിയ ലെവലിൽ 1-2 മൈന്യൂട്ടായിട്ടുള്ള ചെറിയ 1-2 റീപ്ലേസ്മെൻറ്റ് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ ഈ വാഹനത്തിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അത് വണ്ടിയെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2004 മോഡൽ അൾട്ടോ LXI. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമാണ്. കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ചെറിയ ലെവലിൽ 1-2 നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ വണ്ടിയെക്കുറിച്ച് നെഗറ്റീവായി പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2004 12 മാസമാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ 2024 12 മാസം വരെ വണ്ടിക്ക് ടെസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. 2023 12 മാസം വരെ വണ്ടിക്ക് ടാക്സും നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം 2021 10 മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ വശങ്ങളിലേക്കെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ നിലവിൽ നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവരൊന്നാമത് വാഹനം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ്റെല്ലാം ടച്ച് ചെയ്ത് വൃത്തിയാക്കി, സ്ക്രാച്ചുകളെല്ലാം മായ്ച്ച് നല്ലൊരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ ലെവലിലെ ചളുക്കങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതവർ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പാച്ചൊന്നും തന്നെ എടുത്തില്ല. അതൊരു വൃത്തിയായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല, പക്ഷേ നമുക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ ചെറിയ ലെവലിലെ ചളുക്കങ്ങൾ അവിടെ ഇവിടെയും നമുക്ക് നോക്കിയാൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് വണ്ടി 2004 വണ്ടിയാണ്, അതിൻ്റേതായ ഒരു കലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാണ്. വാഹനത്തിൻ്റെ ഈ ഒരു വശത്തും തന്നെ അപ്പുറത്തെ വശം കണ്ട് അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഒന്നും തന്നെ നമുക്ക് വശങ്ങളിൽ ഫീൽ ചെയ്യുന്നില്ല. ചെറിയ ലെവലിലെ ചലക്കങ്ങൾ ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ച ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും അവിടെ ഇവിടെയും കാണാൻ നല്ലത്, വേറെ ഒന്നുമില്ല. അത് അവർ ചലക്കത്തിൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിച്ചു എന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ട് പാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. വാഹനത്തിൻ്റെ പുറകോശം നോക്കുകയാണെങ്കിലും വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. കാര്യമായ റീപ്ലേസ്മെൻറ്റുകൾ ഒന്നും തന്നെ പുറകോശത്തും കയറിയിട്ടില്ല. എല്ലാ ബാഡ്ജിങ്ങും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഒറിജിനാലിറ്റിയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നും തന്നെ മിസ്സായിട്ടില്ല. ഇതുവരെ നമ്മൾ പുറത്തെ വിശേഷങ്ങളുണ്ട്, നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കാം. ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വാഹനം ഒരു LXI ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല. ഇത്രയും വർഷം പഴക്കം ചെന്നെങ്കിലും വളരെയധികം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഡാഷ്ബോർഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നടന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. എക്സ്ട്രാ സ്വിച്ചുകൾ വെച്ചായിട്ടോ ഒന്നും തന്നെ നമുക്ക് എവിടെയും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റ് ഓറുകൾ നോക്കുകയാണെങ്കിലും വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഒറിജിനൽ കമ്പനി സീറ്റ് ഓർ തന്നെയാണ് വാഹനത്തിൽ ഇരിക്കുന്നത് നിലവിൽ. അതിൽ ചെറിയ ലെവലിൽ 1-2 യൂസേജിൻ്റെ ചെറിയ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്ന ചെറിയ പാടുകളല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് സീറ്റ് ഓറിൽ നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നില്ല. പുറകോശത്തിൽ നിന്ന് തന്നെ സീറ്റ് ഓർ, നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് ഓർ ഉണ്ട്, അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലെ കീറുള്ള പിന്നലുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത്രയും വർഷം പഴക്കം ചെന്നതിൻ്റെതായ ലെവലിൽ ചെറുതായിട്ടൊരു ചളികൾ പോലെ അവിടെയും ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണാൻ നല്ലത്, വേറെ ഒന്നും തന്നെ നമുക്ക് സീറ്റ് ഓറിൽ നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നില്ല. വണ്ടിയുടെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയടിച്ച പാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വർഷം പഴക്കം ചെന്നുകൊണ്ടായിരിക്കാം. ഒന്ന് സത്യം പറഞ്ഞാൽ ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുത്താൽ വളരെയധികം വൃത്തിയാകും. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്കൊന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ സീറ്റ് ഓറും കൂടി ഒന്ന് ക്ലിച്ച് ചെയ്താൽ നല്ലൊരു വൃത്തി നമുക്ക് ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യും. ഈ വാഹനത്തിന് ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. പുറമെ ഒരു റബ്ബറിൻ്റെ കട്ട് മാറ്റും ഈ വാഹനത്തിൽ കിടക്കുന്നുണ്ട്.
വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പാഡും വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഡോർ പാഡുകൾ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടത് തന്നെ മനസ്സിലാവും, ഇതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് നാല് ഡോർ പാഡുകൾക്കും കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡോർ പാഡുകളിൽ സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് കാണിച്ചിരിക്കുന്നത് 97055 കിലോമീറ്റർ ഓടിയായിട്ട് പ്രസൻ്റ് ഇതെന്ത് മീറ്റർ റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണ്ട എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വണ്ടി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയധികം വലിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി റൈസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ കയറി വരുന്നില്ല, അങ്ങനെ പുകയോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്കിനി വേണ്ട എ സി ഒന്ന് ഓൺ ചെയ്യാം. ഫാൻ ഓണാക്കിയിട്ടുണ്ട്, വണ്ടിയുടെ എ സി ഓൺ ചെയ്തു. എ സി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കങ്ങനെ വേറെ നോയ്സുള്ള കാര്യങ്ങളൊന്നും തന്നെ എ സി ഇടുമ്പോൾ വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് എ സിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ്. വണ്ടി ഓടിച്ചപ്പോഴും തന്നെ എനിക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റിയറിങ്ങിന് ടൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്നാലും അടിയോ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോഴും തന്നെ എ സി അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ വാഹനത്തിൻ്റെ നമുക്ക് ഇതുവരെ കണ്ട ഒരു വൃത്തി തന്നെ നമുക്ക് മെക്കാനിക്കൽ സൈഡും പറയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമുക്കൊന്നും തന്നെ അങ്ങനെ നോക്കിയിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ വണ്ടിക്ക് ഈ 2004 വാഹനത്തിന് അവർ ചോദിക്കുന്ന വില 90,000 രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷേ 90,000 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പം ഞാനത് സ്ക്രീനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ വാഹനത്തിൻ്റെ വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മറ്റ് വില പേപ്പേഴ്സിൻ്റെ കോപ്പിയോ വാഹനത്തിൻ്റെ കൂടുതലായിട്ട് വല്ല ഫോട്ടോസോ ബൈ ചാൻസ് എന്തെങ്കിലും ഫിനാൻസോ കാര്യങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ധാരണയിലെത്തുക. കാരണം വെച്ചാൽ അങ്ങനത്തെ കേസിലൊന്നും നമ്മൾ യാതൊരു വിധത്തിൽ ഇടപെടലും നടത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ത്രൂ ആയിട്ട് അർസോണറുടെ നമ്പർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പലരും നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ കമൻറ്റ് ഇട്ട് കാണാറുണ്ടല്ലോ, ലാസ്റ്റ് അത്ര മതി അത്ര മതി ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഫൈനലായിട്ടൊരു ഡിസിഷൻ പറയാൻ പറ്റില്ല, ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരാം അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് തരാം എന്നില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ധാരണയിലെത്തി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നുള്ളൂ. നമ്മൾ അങ്ങനത്തെ കേസിലൊന്നും യാതൊരു തരത്തിൽ ഇടപെടലും നടത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വില തോന്നിച്ചാൽ അത് നിങ്ങൾ അവരോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, അവർ തന്നാൽ നിങ്ങൾക്ക് കിട്ടിയ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെയൊക്കെ വീഡിയോ താഴെ പലരും കമൻറ്റ് ഇട്ട് കാണാറുണ്ട് വില അധികമാണ് അതിലും കുറച്ച് വിലയ്ക്ക് നമ്മളതിൽ വണ്ടിയുണ്ട്. അങ്ങനെ നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ നമ്പർ കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ബാക്കി വാഹനത്തിൽ ഞാൻ കണ്ട ഒന്ന് രണ്ട് നെഗറ്റീവായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡും ടയർ സൈഡും എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കാം. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നാല് ടയറും ഏകദേശം ഒരു 45% മുകളിലുള്ള നാല് നല്ല ടയർ കിടക്കുന്നുണ്ട്. അത് ടയർ റീബിൽഡ് ടയറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല ടയർ തന്നെയാണ് നാലെല്ലാം കിടക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. അവർ ഹെഡിൽ ലീക്കിലൊക്കെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി ലീക്കൊക്കെ അവർ ക്ലീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ പ്രസൻറ്റിൽ എവിടെ തന്നെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൽ എവിടെ തന്നെ പേസ്റ്റ് പൊട്ടിച്ചതായിട്ടോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. യാതൊരു തരത്തിലുള്ള പാച്ച് തരുമ്പോൾ ഒന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നോക്കിയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറ്റിയിട്ടും വലിയൊരു കാലപ്പഴക്കം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. 2019 മോഡൽ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് അതുകൊണ്ട് വണ്ടി മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടേനു. വണ്ടിയിൽ അങ്ങനെ നെഗറ്റീവായി നോക്കുകയാണെങ്കിൽ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്ത് പറയാല്ല. എന്നാലും കണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കണ്ടോ, ചെറുതായിട്ടൊന്ന് ക്രാക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു ചിഹ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറാനായിട്ടുണ്ട്. അവർ ഇതുവരെ നിലവിൽ പ്രസൻറ്റിൽ ഗ്ലാസ്സൊന്നും മാറിയിട്ടില്ല. പക്ഷേ അത് അവരിപ്പോൾ മാറാതെ വെച്ചിരിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ വണ്ടി കൊടുക്കുന്ന ടൈമിൽ എന്താ മാറിയെന്ന് വെച്ചാൽ വണ്ടി ആക്സിഡൻ്റ് ആയതാണോ എന്നുള്ള ഡൗട്ട് വരും. അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോയിൽ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർ ഈ പറഞ്ഞ വിലയിൽ അതിൻ്റെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് തരുമ്പോൾ അതിനനുസരിച്ച് വിലയുടെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതാക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ഞാൻ പറഞ്ഞ ഒരു ഇതാണ് ഈ വാഹനത്തിൻ്റെ അവർ പെയിൻറ് ടച്ച് ചെയ്ത് കൊടുത്ത സമയത്ത് ചെറിയ ലെവലിലുണ്ടോ ഇവിടെയൊക്കെ കാണാം, നിങ്ങൾക്ക് ചെറിയൊരു ചളുക്കം കാണാം, അതൊക്കെ അവർ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പാച്ച് എടുക്കാതെ വെറുതെ ജസ്റ്റ് പെയിൻറ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറിയ ചളുക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ, അതിപ്പോൾ 2004 വണ്ടിയാണ്ട് അതിൻ്റെതായ ലെവൽ സംഭവിച്ചാണ്. പിന്നെ എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ചെറിയ ലെവലിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാശ് ഇറക്കേണ്ടതായിട്ട് വരില്ലേ. അങ്ങനെ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ. അതൊന്നൊരു സത്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കൂട്ടാൻ പറ്റില്ല. എന്നാലും ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. വേറെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ നിലവിൽ മാറിയിട്ടില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ, അതുപോലെ തന്നെ അർസോണറുടെ നമ്പർ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ വിളിക്കാം. കാരണം വെച്ചാൽ എനിക്കിതിനകത്ത് ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ചാർജുള്ള കമ്മീഷൻ ഒന്നും ഈടാക്കത്തുകൊണ്ട് ലാസ്റ്റ് ഇത്ര രൂപയ്ക്ക് വണ്ടി തരാമെന്നുള്ളത് എനിക്കൊരു അന്തിമ തീരുമാനമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അവർ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയിലെ കണ്ട റീപ്ലേസ്മെൻറ്റ് കേസുണ്ടോ, അതിപ്പോൾ ഈ പറഞ്ഞ വിലയിൽ എന്തെങ്കിലും വിട്ടുവെച്ചേക്കോ അല്ലെങ്കിൽ അവർ മാറ്റിത്തരാനോ കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ധാരണയിലെത്താം. നിലവിൽ അവർ റീപ്ലേസ് ചെയ്യാത്തതിൻ്റെ കാരണം വണ്ടി കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ എന്താ ഇത് ആക്സിഡൻ്റ് ആയതാണോ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരേണ്ട
വേണ്ടെന്ന് കരുതിയിട്ടാണ് അവർ അത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ കൈയോടെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കാര്യങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കും. ആ വണ്ടി ഓടിച്ചിട്ടും തന്നെ നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ടും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ട, എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ നിലവിൽ പ്രസൻറ്റിൽ ഞാൻ നോക്കി എനിക്കെന്താണ് കാണുന്നില്ല കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെയൊക്കെ കൊണ്ടുപോയി ഓടിച്ചൊക്കെ നോക്കി നിങ്ങളുടേതായ ലെവലിൽ നോക്കി നിങ്ങൾ തന്നെ വിലയുടെ കേസിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ ആർ സോണർ നമ്പർ കൊടുക്കുന്നത്. കാരണം ഈ വാഹനങ്ങളൊക്കെ വിറ്റാലും വിറ്റില്ലെങ്കിലും എനിക്കൊരുപോലെ തന്നെയാണ്. നമുക്കങ്ങനെ കമ്മീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഈ ഒന്നും തന്നെ ഒരു വാഹനങ്ങളോടും നമ്മൾ വെക്കാറില്ല. പിന്നെ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് വല്ല വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കണം. പലരും ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വണ്ടിക്ക് വില അധികമാണ്, ഇതിലും കുറഞ്ഞ വിലയ്ക്ക് എൻ്റെ അടുത്ത് വണ്ടി ഉണ്ടെന്നും പറയാറുണ്ട്. നമ്പർ ചോദിച്ചാലും തരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് വണ്ടികൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടെന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ആയിരുന്ന കൂട്ടത്തിൽ ഫോൺ നമ്പർ കൂടി കമൻറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും. എങ്ങനെ ഒരാൾക്ക് 10 രൂപ കുറഞ്ഞ വണ്ടി കിട്ടുന്നു അത്രയും നല്ലത് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ എനിക്ക് ഒരു നെഗറ്റീവ് എന്ന് കരുതിയിട്ട് എൻ്റെ വീഡിയോയുടെ താടെ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് വണ്ടികൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്പർ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ വാഹനങ്ങൾ കുറഞ്ഞ വിലയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ഏത് വാഹനമാണെങ്കിലും ശരി, ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ നിങ്ങളെ നേരിട്ടും കോൺടാക്ട് ചെയ്യാൻ ചാൻസ്. അങ്ങനെ ഒരുപാട് പേര് നമ്പർ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് കമൻറ്റ് ചെയ്യുക. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നുള്ള കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയുള്ള തെറ്റ് വരാതെ വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.